നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ജയം എൻ്റർടൈൻമെൻറ്റ് മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവുമായിട്ടുള്ള സ്വാഗതം. നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് ബാക്ക് ഗാമൺ എന്ന് പറയുന്നൊരു ഗെയിമിനെ കുറിച്ചാണ്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കണ്ടാൽ മാത്രമേ ഈ ഒരു ഗെയിം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുകയുള്ളൂ. അപ്പം വീഡിയോയിലേക്ക് പോയി എന്താണ് ഈ വീഡിയോ എന്നുള്ളത് കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഗെയിം ഓപ്പൺ ആക്കി കിട്ടിയതിന് ശേഷം കിട്ടുന്ന ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇങ്ങനെ. ഇതിനകത്ത് ഞാൻ കമ്പ്യൂട്ടറുമായിട്ടാണ് കളിക്കുന്നത്. ഒടിയ സിംഗിൾ പ്ലെയർ ചൂസ് ചെയ്യുന്നു. ഇതിനകത്ത് നിങ്ങൾ സെറ്റിംഗ്സ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ഡിഫിക്കൽട്ടി ഞാൻ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ കായ് ഇതിനകത്ത് വൈറ്റ് ആണ്, കമ്പ്യൂട്ടറിൻ്റെ കായ് നീലയാണ്. അതുപോലെ തന്നെ ഡബ്ലിംഗ് ക്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഞാൻ ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. തുടക്കക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഡയറക്ഷൻ എൻ്റെ കാർ ക്ലോക്ക് വൈസിലാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ടീമിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നത്. ഇത്രയും കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പ്ലേ ടു വണ്ണ് എന്ന് പറയുന്ന കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇങ്ങനെ കിട്ടുന്നത്. അപ്പം ഇതാണ് ബ്ലാക്ക് ഗാമോണിൻ്റെ ബോർഡ്. ഇതിനകത്ത് 24 കോൺസ് ഉണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, അങ്ങനെ പോയി 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 ടോട്ടലി 24 കോൺസ് ഉണ്ട്. എൻ്റെ വൈറ്റ് കോയിൻസ് ആണ്, എനിക്ക് 15 കോയിൻസ് ഉണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ബ്ലൂ കോയിൻസ് ആണ്, കമ്പ്യൂട്ടറിനുണ്ട് 15 കോയിൻസ്. ഇനി ഈ ഒരു ഗെയിമിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വൈറ്റ് കോയിൻസ് ഈ ബേസിൽ അടുക്കുക എന്നുള്ളതാണ്. ഇതാണ് വൈറ്റ് കോയിൻ്റെ ബേസ്. ഞാൻ പറഞ്ഞു വൈറ്റ് കോയിൻസ് ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നത്. സോ എല്ലാ കോയിൻസും, ഈ പുറത്തിരിക്കുന്ന കോയിൻസ് എല്ലാം ഈ ഒരു ബേസിൽ അടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ എയിം. അതുപോലെ തന്നെ ബ്ലൂ കോയിൻസിന് ഈ ബേസിൽ അടുക്കുക എന്നുള്ളതാണ് അവരുടെയും ലക്ഷ്യം. അവർ ആൻറ്റി ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്ത് അവരുടെ എല്ലാ കായ്കളും ഈ ഒരു ബേസിൽ അടുക്കണം. അങ്ങനെ അടുക്കിയതിന് ശേഷം ഈ കാണുന്ന കുഴിയുണ്ടല്ലോ, ഈ കുഴിയിലേക്ക് നമ്മുടെ വൈറ്റ് കോയിൻസ് എത്തിക്കുമ്പോഴാണ്, എല്ലാ കോയിൻസും എത്തിക്കുമ്പോഴാണ് കളി തീരുക. അതുപോലെ തന്നെ ബ്ലൂ കോയിൻസ് ഈ കുഴിയിലേക്ക് എത്തിക്കുമ്പോഴാണ് കളി തീരുക. അപ്പോൾ ആദ്യം ആരാണോ ആ കുഴികളിലേക്ക് എത്തിക്കുക, ആ ആളാണ് കളിയിൽ വിജയിക്കുക. അപ്പം കളി രണ്ട് ഡൈസ് വേണം ഇതിനകത്ത്. അപ്പം ഇവിടെ റോൾ ഡൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ എഴുതിയിട്ടുണ്ട്. കളി തുടങ്ങുമ്പോൾ നമ്മൾ ടോസ് നിശ്ചയിക്കും, ആരാണ് ആദ്യം കളിക്കുന്നുള്ളത്. അപ്പോൾ ടോസ് എങ്ങനെയാണ് നിശ്ചയിക്കുക? രണ്ട് ഡൈസ് ഉണ്ട്, ഒരു ഡൈസ് കമ്പ്യൂട്ടറിൻ്റെ കയ്യിൽ കൊടുക്കും, ഒരു ഡൈസ് നമ്മുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് റോള് ചെയ്യാനായിട്ട് പറയും. റോള് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ നമ്പർ ലഭിക്കുന്ന ആളാണ് ആദ്യത്തെ കളം നീക്കുക. അപ്പോൾ ഞാനിവിടെ റോൾ ഡൈസ് ക്ലിക്ക് ചെയ്യാനായിട്ട് പോയി. ഇതാ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നു, യുവർ ഓപ്പണന്റ് വൺ ദ ഡൈസ് റോൾ ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ നമ്പർ ആരാണ് ഇട്ടത്? ഓപ്പോസിറ്റ്, നമുക്ക് ആ ഡൈസ് ഒന്ന് കാണാം. അപ്പം ഞാൻ 4 ഇട്ടത്, കമ്പ്യൂട്ടർ 6 ഇട്ടത്. സോ 6 ജയിച്ചത്. അപ്പോൾ 6 ഫസ്റ്റ് മൂവ് നടത്തി. ഇനി മൂവ് എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം 6-4 വന്നു കഴിഞ്ഞു, അതൊരു നമ്പറായിട്ട് അങ്ങ് എടുക്കുവാണ് ആദ്യത്തെ കളിയിൽ. 6-4 എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നീല ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുക എന്നുള്ളത്. അപ്പം ഇവിടെ ഇരുന്ന കോയിന് പുള്ളി 1, 2, 3, 4 കൊണ്ട് വെച്ചു. അപ്പം 4 ഫിനിഷായി. ഇനിയും അടുത്ത 6. അപ്പം 6 എന്തെടുത്ത്? ഇവിടെ ഇരുന്ന കോയിൻ എടുത്ത് 6 കൊണ്ടുവച്ചു. 1, 2, 3, 4, 5, 6. ഓക്കെ, അപ്പം 6 ആ രണ്ട് കോയിൻസ് മൂവ് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വൈറ്റിൻ്റെ മുകളിൽ ഒരു ബ്ലൂ കോയിൻ മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ആ സ്പേസ് വേക്കൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ തന്നെ കോയിൻസിനെ മണ്ടയ്ക്കോട്ട് മൂവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു കേസ് ഉള്ളത്, ഒരു കാ മാത്രമുണ്ടെങ്കിൽ അത് വെട്ടിയെടുക്കാവുന്നതാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പ്യൂട്ടറിൻ്റെ റോൾ കഴിഞ്ഞു, ഇനി എൻ്റെ റോളിംഗ് ആണ്. ഞാൻ ഡൈസ് റോൾ ചെയ്തു. ഇവിടെ എനിക്ക് 4-2 ലഭിച്ചത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണ് രണ്ട് ഡൈസിൽ നിന്ന് 4 ആയതെന്നുള്ളത്? രണ്ട് ഡൈസിൽ ഒരേ നമ്പർ വരുവാണെങ്കിൽ, ഇവിടെ 2-2 എന്ന് പറയുന്ന നമ്പർ വന്നു, അത് ഇൻറ്റു 2 ചെയ്യുമ്പോഴത്തേക്ക് എത്ര ഡൈസ് ആയിരിക്കും വരിക? 4 ഡൈസ് ആയിരിക്കും വരിക. അപ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു കായ എടുത്ത് 1, 2, അപ്പം 1, 2
എൻ്റെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കാ എടുത്തിട്ട് ഒന്ന് രണ്ട് ഇവിടെ കൊണ്ടുവച്ചു. എനിക്ക് ഏത് കാ വേണമെങ്കിലും നീക്കാം കേട്ടോ. രണ്ട് ആയിട്ടുള്ള ഏത് കാ വേണമെങ്കിലും ഇപ്പോൾ ഇത് പച്ച ബ്ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. എനിക്ക് ഏത് കാ വേണമെങ്കിലും നീക്കാം. പക്ഷേങ്കിൽ ഞാൻ ഒരു ഗെയിം മുന്നിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കളിക്കുന്നത്. ഞാനിപ്പം ഈ കായ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ എനിക്ക് രണ്ടിൻ്റെ ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്, പിന്നെ അടുത്ത രണ്ടിൻ്റെ ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. അതാണ് രണ്ട് പച്ച അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ കായ ക്ലിക്ക് ചെയ്യുന്നു, ഈ രണ്ടിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അടുത്ത രണ്ടിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, എല്ലാം അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് കാ നീക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനെന്തായാലും ഈ കാ തന്നെ വീണ്ടും ഒരു രണ്ട് ചാടിച്ചു. ഈ കായ കൊണ്ട് ഞാൻ ഈ കായയുടെ മേളിൽ വെക്കാനായിട്ട് പോവാണ്. രണ്ടാണ് എനിക്ക് ബാലൻസ് ഉള്ളത് അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു നീലയുടെ മുകളിൽ ഒരു വെള്ള വെക്കാനായിട്ട് പറ്റത്തില്ലെന്നുള്ളത്. പക്ഷെങ്കിൽ ഒരു കാ നിൽക്കുവാണെങ്കിൽ, അതായത് ഒരു കോണയിൽ ഒരു ബ്ലൂ കാ നിൽക്കുവാണെങ്കിൽ നമുക്കതിനെ വെട്ടിയെടുക്കാവുന്നതാണ്. അത് നീക്കി അതിനെ വെട്ടിയെടുത്തു. ഇവിടെ നിന്ന് വൈറ്റ് കാർഡ് ഇങ്ങോട്ട് നീക്കിയപ്പോഴത്തേക്ക് അതിനെ വെട്ടിയെടുത്തു. വെട്ടിയെടുത്ത കാ ഇങ്ങനെ സെൻട്രലിൽ വന്നു. സെൻട്രലിൽ വന്നിട്ട് അത് തിരിച്ച് വീണ്ടും അവിടെ തന്നെ പോയി. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പം വെട്ടിയെടുത്തതിന് ശേഷം ആ കാ നടുക്ക് വന്നു, ഇവിടെ വന്നിരുന്നായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ബ്ലൂവിൻ്റെ കളിയാണ്. ബ്ലൂ എത്രയാണ് കളിച്ചത്? ഒരു അഞ്ച് കളിച്ചു, ഒരു നാല് കളിച്ചു. അപ്പോൾ അങ്ങനെ വെട്ടിയെടുത്ത് ഈ സെൻട്രലിൽ ഒരു കാ ഇരിപ്പുണ്ടെങ്കിൽ ആ കാ നീക്കാതെ നമുക്ക് മറ്റ് കാകൾ നീക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കമ്പ്യൂട്ടർ ഡൈസ് റോള് ചെയ്തു. റോള് ചെയ്ത് കിട്ടിയപ്പോൾ അഞ്ച് നാല്. ആദ്യം ഇവിടുന്ന് അഞ്ച് നീക്കി. അപ്പം ആ നടുക്ക് കാ ആദ്യം നീക്കണമല്ലോ. അഞ്ച് നീക്കി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അഞ്ചിൽ എൻ്റെ കായ ഇരിപ്പുണ്ടായിരുന്നു അല്ലേ. എൻ്റെ ഒരു വൈറ്റ് കായിട്ടാണ് ഞാൻ പുള്ളിയെ വെട്ടിയത്. അപ്പോൾ ആ വൈറ്റ് കായ ഒന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് തിരിച്ചു വെട്ടി. അങ്ങനെയാണ് എൻ്റെ കാ നടുക്ക് വന്നത്. അപ്പം അഞ്ച് പുള്ളി അവിടെ നീക്കി. ഇനി ഒരു നാലൂടുണ്ട്. ഈ നാല് അത് ഇവിടെ നിന്ന് കായ എടുത്ത് പുള്ളി ഒന്ന് രണ്ട് മൂന്ന് നാലിൽ കൊണ്ട് വെച്ചു. അതാണ് സംഭവിച്ചത്. ഇനിയും എൻ്റെ രേണാണ്. ഇതിനകത്ത് ഒരു കായ നമ്മൾ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ആ കോയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പം നീലയാണ് വെട്ടിയെടുത്തെങ്കിൽ നീല സ്റ്റാർട്ട് ചെയ്യുന്നത് വൈറ്റ് ബേസിൽ നിന്നായിരിക്കും. വൈറ്റാണ് വെട്ടിയെടുത്തതെങ്കിൽ വൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നീലയുടെ ബേസിൽ നിന്നായിരിക്കും. ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ റോൾ ചെയ്തു. എനിക്കിത് നീക്കാതെ മറ്റു കാ നീക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു ഒന്ന് നാലാണ് വീണിരിക്കുന്നത്. ക്ലിക്ക് ചെയ്തു. അതിൽ ഒന്നിൻ്റെ ഓപ്ഷനും കാണിക്കുന്നുണ്ട്, നാലിൻ്റെ ഓപ്ഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഒന്ന് കഴിഞ്ഞു. ഇനി എനിക്കൊരു നാലുണ്ട്. ഈ കായ എടുത്ത് ഞാൻ ഈ നാലിൽ കൊണ്ടുവച്ചു. രണ്ടും ഒരേപോലുള്ള ഡൈസ് വന്നുകൊണ്ട് അത് നാലായിട്ട് വർദ്ധിച്ചു. അടുത്ത എൻ്റെ ടേണാണ്. ഞാൻ ടേൺ ചെയ്തു. ഒരു നാല് ഒരു ഒന്ന്. ഞാൻ ഈ ഒന്നെടുത്ത് ഇവിടെ വെച്ച് അതിനെ വെട്ടി. ഒരു നാല് വെച്ച് ഞാനിതിനെ വെട്ടി. അപ്പോൾ രണ്ട് കായ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അഞ്ച് വെച്ച് തന്നെ തിരിച്ച് വെട്ടി. അപ്പോൾ അഞ്ച് കഴിഞ്ഞു. പിന്നൊരു കായലുണ്ട് ഒന്ന്, അതൊന്ന് ഇവിടെ കയറ്റി. ഇനി എൻ്റെ കളി. അപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുന്ന കായ എടുത്ത് ഈ കാ നീക്കാതായിട്ട് കളിക്കാനായിട്ട് പറ്റത്തില്ല. സോ ആ കായ എടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അഞ്ചിൽ ബ്ലൂ ഇരിക്കുന്നതുകൊണ്ട് വെക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നാലിൽ വന്നിട്ട് പിന്നെ അഞ്ച് നീക്കണം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അതാണ് ഇവിടെ പച്ച കാണിച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും അവർ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്യാനായിട്ട് പോകണം. സോ ഇവിടേക്ക് ഞാൻ ചാടിച്ചു. ആറ് രണ്ട് ഞാൻ ഈ കാ വെക്കുവാണ്. അപ്പോൾ ആറിൽ വന്നു, രണ്ടിലെടുത്തു. ഒരു കാ തന്നെ ആറ് വെച്ചു, പിന്നെ മൂന്ന് വെച്ചു. ഞാൻ റോൾ ചെയ്യാൻ പോവാണ്. ആറ് രണ്ട്, ആറ് വെച്ചു, രണ്ട് വെച്ചു. ഞാൻ രണ്ട് വെച്ചു, പിന്നെ മൂന്നിന് വെട്ടി. പുള്ളി കായ ഇറക്കി. നാല് വെച്ചു, പിന്നൊരു ഒന്ന് താഴെ വെച്ചു. റോൾ ചെയ്തു.
നാല് കഴിഞ്ഞു ആറിന് ഞാൻ വെട്ടി തിരിച്ചു വെട്ടി ഞാൻ ഡൈസ് റോൾ ചെയ്തു എനിക്ക് ഇതിറക്കാതെ കളിക്കാനായിട്ട് പറ്റത്തില്ല സോ നാലിന് ഞാൻ ഇവിടെ വെച്ചു സോറി മൂന്നിന് അവിടെ വെച്ചു പിന്നൊരു നാലിന് ഇത് വെട്ടി അഞ്ച് ആറ് വെച്ചു പുള്ളി ഞാൻ ഡൈസ് റോൾ ചെയ്തു രണ്ട് വെച്ചു പിന്നൊരു നാല് വെച്ചു രണ്ടിന് വെട്ടി അഞ്ചിന് അവിടെ വെച്ചു ആദ്യം ഒരു ആറ് ഇവിടെ വെച്ചു ഈ കാ തന്നെ എടുത്ത് ഈ കായ്ക്ക് വീണ്ടും അനങ്ങാനായിട്ട് പറ്റത്തില്ല കാരണം അടുത്ത ആറെന്ന് പറയുമ്പോഴത്തേക്ക് ആ മൂലയ്ക്ക് വരും അതുകൊണ്ട് അവിടെ നീങ്ങാനായിട്ട് പറ്റത്തില്ല ഈ കായ എടുത്ത് ഞാൻ അടുത്ത ആറ് വെച്ചു ആ കാ തന്നെ എടുത്ത് ഞാൻ അടുത്ത ആറ് വെച്ചു അടുത്ത കായ എടുത്ത് അടുത്ത ആറ് വെച്ചു ഇവിടെ ഇപ്പം ആറ് കായ ആയിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഇവിടെ ആറെന്ന് കാണിക്കുന്നത് എത്ര കാ വേണമെങ്കിലും ഇങ്ങനെ വെക്കാം കേട്ടോ മണ്ടയ്ക്ക് 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 ഡൈസ് റോൾ ചെയ്തു ഒന്ന് അഞ്ച് കിട്ടി എൻ്റെ ഇത് വെട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ടാക്കി ഇതെടുത്ത് ഇവിടേക്ക് വെച്ചു നാല് രണ്ടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു രണ്ടിന് ഞാനിതങ്ങ് വെട്ടി വെട്ടാതിരിക്കാൻ വേണ്ടി ഞാനിവിടേക്ക് വെച്ചു ഈ രണ്ട് ഇവിടെ വെച്ചു ഒരു രണ്ട് ഇവിടെ വെച്ചു നാല് ആറ് കളിച്ചു ഞാൻ ഡൈസ് റോൾ ചെയ്തു ഒന്നിന് ഞാൻ ദൈ ഇവിടെ വെട്ടി ഒന്നിന് ഞാൻ വെട്ടി ആറിന് ഞാൻ നീക്കി ഇവിടെ രണ്ടാറാണ് പുള്ളിക്ക് അടിച്ചത് സോ അത് ഡബിൾ ചെയ്ത് നാലാറ് വന്നു പക്ഷേ ഈ ആറിന് നീക്കാൻ പറ്റത്തില്ല ആറിന് എൻ്റെ കായിരിക്കുവാണ് ഇവിടെ ഓക്കെ അതുകൊണ്ട് നീക്കാനായിട്ട് പറ്റത്തില്ല ഡയറക്റ്റ് പന്ത്രണ്ടെന്ന് അടിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ആറും ആറും പന്ത്രണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒരു ആറാണ് മാക്സിമം ആറിൽ വന്നതിന് ശേഷമേ അടുത്ത കാ നീക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ ആറിൽ വരണം ആദ്യം എന്നിട്ട് അടുത്ത ആറ് നീക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ചുമ്മാ ഡയറക്റ്റ് പന്ത്രണ്ടെന്ന് പറയുന്ന ആ സ്പോട്ടിൽ കൊണ്ടുവെക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് നോ മൂവ് പോസിബിൾ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചേ ഡൈസ് റോൾ ചെയ്തു മൂന്നിൽ മാറ്റി അഞ്ച് മാറ്റി ഒന്ന് രണ്ടുണ്ട് ഞാൻ ഒന്നിന് വെട്ടി പുള്ളിയെ അഞ്ചിന് ഞാൻ വെട്ടി നാലവിടെ വെച്ചു നാലാദ്യം വെച്ച് ഞാൻ പിന്നൊരു ആറ് വെച്ചു ഒന്നിന് ഞാൻ വെട്ടി വെച്ചു പുള്ളി രണ്ട് അഞ്ച് വെച്ചു അഞ്ച് വെച്ചു മൂന്ന് വെച്ചു ആറ് വെച്ചു നാല് വെച്ചു വെച്ചു ഒന്ന് വെച്ചു ആറ് വെച്ചു ഒന്നിന് തന്നെ വെട്ടി നാല് വെച്ചു അഞ്ച് വെച്ചു വീണ്ടും വെട്ടി നാല് വെച്ചു അഞ്ച് വെച്ചു വീണ്ടും വെട്ടി മൂവ് പോസിബിൾ അല്ലെന്നാണ് പറയുന്നത് അഞ്ചിലും എൻ്റെ കായിരിക്കുവാണ് മൂന്നിലും എൻ്റെ കായിരിക്കുവാണ് ഞാൻ ഒന്ന് ദാ ഇവിടേക്ക് വെച്ചു അല്ലെങ്കിൽ അവന് വെട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഇതെടുത്ത് നേരെ അഞ്ചിലേക്ക് ഞാൻ വെച്ചു മൂന്ന് ആറ് ഞാൻ വെച്ചു വീണ്ടും വെട്ടി ഒന്ന് നാലിന്
Momo possible. Auto bear off go to cow and Mukanoka and R in it, Ibada Vichu Randine Yot Vichu Ella our order base like a bona to Framigana Onna and Onna in the Mati Tendin in the Mati Moon in a bear off Yedu Nalina in Yot Vichu. ഇവിടെ ആറിൽ ബെയർ ഓഫ് കായ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ആറിന് ബെയർ ഓഫ് ചെയ്യാൻ പറ്റുന്നത്. ആറിന് അവിടെ കായ് ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബെയർ ഓഫ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സോ ബെയർ ഓഫ് ചെയ്തു ആറിന്. ഒന്നിന് ബെയർ ഓഫ് ചെയ്തു, അഞ്ചിന് ബെയർ ഓഫ് ചെയ്തു, ആറിന് ബെയർ ഓഫ് ചെയ്തു, ആറിന് ബെയർ ഓഫ് ചെയ്തു, അങ്ങനെ കളി ജയിച്ചു. ഗൈസ് ഇവിടെ ബെയർ ഓഫ് ചെയ്യുമ്പം അടുത്ത ഒന്നിനല്ല ഇത് ബെയർ ഓഫ് ചെയ്യാനായിട്ടിരിക്കുന്നത്, ഇപ്പോൾ ആറാണ് വീണത്. അപ്പം ഒന്ന് രണ്ട് മൂന്ന് അത് വെളിയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ആറിന് ഡയറക്റ്റ് ബെയർ ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കായ് ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ അത് ആറ് ബെയർ ഓഫ് ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. അപ്പം അഞ്ചിലാണ് കായ് ഇരിപ്പുണ്ട്, അത് ബെയർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വെളി വന്നു, ആറ് അതിന് വെളി പോയി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെയർ ഓഫ് ചെയ്യാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിം തന്നെയാണ് ബാക്ക് ഗമോൺ. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ കളിച്ച് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നല്ലൊരു അറിവുമാനങ്ങളുടെ മുമ്പിൽ വരുന്നവരെ തൽക്കാലം എന്തെങ്കിലും വിട പറയുന്നു. ഗുഡ് ബൈ.